ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഡൽഹിയിൽ നിന്നൊരു യുവാവിനെ ഇവിടെ കൊണ്ടുവന്ന് തീവണ്ടി തീവച്ച് വലിയ ഒരു ഭീകരാക്രമണം പ്ലാൻ ചെയ്ത ആളുകളൊക്കെ വലിയ രാജ്യസ്നേഹികളാണല്ലേ. എന്ത് ചെയ്യാം? ഓരോ രാജ്യവും, നിങ്ങൾ ഏത് ഇസ്ലാമിക രാജ്യത്തിന്റെയും കണക്കുകൾ എടുത്തു നോക്ക്, ഒരു രാജ്യവും ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധരെ വച്ച് പൊറുപ്പിക്കില്ല, ക്ഷമിക്കില്ല. അത് ക്ഷമിക്കാൻ സാധിക്കാത്ത കുറ്റമായി, രാജ്യദ്രോഹമായിട്ടാണ് വിധിക്കുന്നത്. പിന്നീട് അവര് ജീവിക്കണ്ട, കൊല തന്നെ. കൊലക്കുറ്റം ചുമത്താവുന്ന ശിക്ഷയാണ് എല്ലാ രാജ്യങ്ങളിലും രാജ്യവിരുദ്ധത. പക്ഷെ ഇന്ത്യയിലാകട്ടെ, പൂവിട്ട് പൂജിക്കുന്ന, സ്വീകരിക്കാവുന്ന രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ രാജ്യവിരുദ്ധത വാനോളം വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തില്, ഇന്ത്യയില് കേരളം എന്നൊരു സംസ്ഥാനമുണ്ട്. അവിടെ പോയിക്കോ, നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങളുടെ മതതീവ്രവാദത്തെ പരിപോഷിപ്പിച്ച് വളർത്താൻ സാധിക്കും, മതതീവ്രവാദത്തെ പ്രചരിപ്പിക്കാനും കഴിയും. ഇന്ത്യയിൽ ഏകോദര സമുദായങ്ങളായി മുസ്ലിങ്ങൾ വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഇന്ന് കേരളമാണ്. അതുകൊണ്ട് കേരളത്തിൽ പോയാൽ നമുക്ക് സമാധാനവും കിട്ടും, നമ്മുടെ സമാധാന മതത്തിന്റെ ആശയം വാരി വിതറുകയും ചെയ്യാമെന്ന് ഉപദേശിച്ച ആളാണ് സാക്കിർ നായിക്ക്. സാക്കിർ നായിക്കിനെ പോലെയുള്ള ഭീകരവാദികളെയും തീവ്രവാദികളെയും ഒക്കെ ചുമക്കേണ്ടെന്ന ഗതികേടിലായി പോയല്ലോ കേരളം. ഷാരൂഖ് സൈഫിയും സാക്കിർ നായിക്കും ഒക്കെ വലിയ രാജ്യസ്നേഹികളാണല്ലേ. രാജ്യസ്നേഹികളാണ്, ഏത് രാജ്യത്തെയാണ് സ്നേഹിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോ മോദി രാജ്യവിരുദ്ധനാണ്, ശരിയാണ്, അദ്ദേഹം പാകിസ്ഥാനിനോടും അഫ്ഗാനിനോടും ഒക്കെ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചേക്കാം. പക്ഷേ അവര് കഷ്ടപ്പെടുമ്പോഴും പട്ടിണി കിടക്കുമ്പോഴും അന്ധകാരത്തിൽ നിൽക്കുമ്പോഴും മുന്നോട്ട് പോകാൻ ത്രാണിയില്ലാതാകുമ്പോഴും ഒരു കൈത്താങ്ങായി നിന്നു കൊടുക്കാറുണ്ട് ഇന്ത്യ. നരേന്ദ്രമോദി ചെയ്യുന്ന അത്തരം സേവനങ്ങൾ ഇന്ത്യക്ക് മുഴുവനും അഭിമാനം തന്നെയാണ്. ഷാരൂഖ് സൈഫിയും സാക്കിർ നായിക്കും രാജ്യവിരുദ്ധരാകുന്നിടത്ത് നമ്മുടെ നരേന്ദ്രമോദി രാജ്യ സ്നേഹിയാകുന്നു അല്ലെ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ് നമ്മുടെ നാട്ടിൽ. ഏറ്റവും വലിയ രാജ്യസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകകളായി സാക്കിർ നായിക്കും ഷാരൂഖ് സൈഫിയും മാറുകയാണ്. കാരണം ഒരു ട്രെയിൻ കത്തിക്കാനല്ലേ പ്ലാൻ ചെയ്തു. സാക്കിർ നായിക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ അമുസ്ലിങ്ങളെയും കൊല്ലാനല്ലേ പ്ലാൻ ചെയ്തുള്ളൂ. നരേന്ദ്രമോദി ആണെങ്കിലോ ഇന്ത്യയിലല്ലാതെ മറ്റൊരു രാജ്യത്തായിരുന്നെങ്കിൽ മീഡിയാവണിനെ പോലെ ഒരു ചാനലിന് പ്രവർത്തിക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ്. മീഡിയാവണിന് ആദ്യം ലൈസൻസ് കൊടുത്ത യു പി എ സർക്കാരിലെ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി അന്ന് പ്രസംഗിച്ചത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ഇന്ത്യയിലല്ലാതെ വേറൊരു പാശ്ചാത്യ രാജ്യത്തായിരുന്നെങ്കിൽ മാധ്യമം പത്രത്തിന്റെ പുതിയ കുടുംബാംഗമായ നവാലിക ശിശുവിനെ പുറത്തുവരാൻ അനുവാദം കിട്ടുമായിരുന്നില്ല. അത് തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ്. ഇതൊരു നഗ്ന സത്യമാണ് എന്ന് മീഡിയ അവൻ അവരുടെ 10 വർഷത്തെ പ്രവർത്തനം കൊണ്ട് തെളിയിച്ചിരുന്നു. മീഡിയ അവന്റെ ലക്ഷ്യം ഇസ്ലാമിക രാജ്യ സൃഷ്ടിക്കുള്ള ഒരുക്കമാണ്. എ കെ ആന്റണി പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് പിന്നീട് അദ്ദേഹം അവഗണിക്കപ്പെട്ടത്. ആ പാർട്ടിയിൽ നിന്നും തന്റെ അനുഭവിച്ച പ്രയാസം, അവഗണനകൾ എനിക്ക് അനുഭവിക്കേണ്ടി വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മകൻ രാജ്യസ്നേഹത്തിനൊപ്പം നിന്നത്. ഒരു കുടുംബത്തിന് വേണ്ടി സേവിക്കാനല്ല എന്റെ എഫേർട്ട്, എന്റെ വിദ്യാഭ്യാസം, എന്റെ അധ്വാനം, എന്റെ സമയം എന്റെ രാജ്യത്തിന് വേണ്ടി ചിലവഴിക്കാനാണ് എന്ന് എ കെ ആന്റണി ഒരു വലിയ സന്ദേശമായിരുന്നു ഈ രാജ്യത്തിന് സമ്മാനിച്ചത്. എ കെ ആന്റണി നമ്മുടെ നാടിനെ 20 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കാനുള്ള തന്ത്രത്തെ തുറന്നു പറഞ്ഞിരുന്നു. ഒരു വിഭാഗം ആളുകൾ തീവ്രമായി പരിശ്രമിക്കുന്നതിനെ നഖശിഖാന്തം എതിർത്തു പറഞ്ഞിരുന്നു. അതൊക്കെ പറഞ്ഞതുകൊണ്ട് എ കെ ആന്റണി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. പോലുതാ മീഡിയാവൺ പോലെ ഒരു ചാനലിന് ഇന്ത്യയിലല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് ഇന്ത്യാ വിരോധമാണ് ഇക്കഴിഞ്ഞ 10 വർഷം കൊണ്ട് മീഡിയാവൺ തെളിയിച്ചത്, തങ്ങളുടെ കഴിവിനെ തെളിയിച്ചു. എങ്ങനെയാണ് അവർക്ക് താലിബാൻ വിസ്മയമാകുന്നത്, എങ്ങനെയാണ് അഫ്ഗാനിൽ സ്വതന്ത്ര ഭരണം പിറന്നു എന്നിവരെഴുതുന്നത്. താലിബാനികൾ അഫ്ഗാനിൽ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. രാജ്യത്തോടല്ല അവരുടെ കൂറ്, അതിനേക്കാൾ ഇസ്ലാമിനോടാണ് എന്ന് അവരുടെ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു. രാജ്യത്തൊരു കലാപമുണ്ടായാൽ, ഒരു സമരമുണ്ടായാൽ മീഡിയവൻ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടല്ല. പുൽവാമയിലും ബാലാക്കോട്ടിലുമൊക്കെ അവർ നടത്തിയ റിപ്പോർട്ടിംഗ് അതിനുദാഹരണമാണ്. അതിന്റെയൊക്കെ തുടർച്ചയായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മീഡിയവനെ ലൈസൻസ് പുതുക്കി കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചത്. അങ്ങനെ മീഡിയവനെ ലൈസൻസ് നിഷേധിക്കപ്പെടുന്നു. അവർ നിയമ പോരാട്ടം നടത്തുന്നു, സുപ്രീം കോടതി അവർക്ക് ലൈസൻസ് കൊടുക്കുന്നു.
സുപ്രീംകോടതി ലൈസൻസ് കൊടുക്കാൻ കാരണം. ഇതൊരു മാധ്യമ സ്ഥാപനമാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ഫ്രീ സ്പീച്ച് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയാണ്. അതിനെ പൂർണ്ണമായും സംരക്ഷിക്കേണ്ട ബാധ്യത കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ക്രൈം അല്ലെങ്കിൽ കൃത്യമായ ഒരു രാജ്യദ്രോഹ പ്രവൃത്തി റെക്കോർഡ് ചെയ്യാം, അതിന്റെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഒരു ചാനലിന്റെ പ്രവർത്തനം നിരോധിക്കാൻ സുപ്രീംകോടതിക്ക് സാധ്യമല്ല. അങ്ങനെ സുപ്രീംകോടതിയുടെ കരുണയിലാണ് മീഡിയ അവൻ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ പാതി മരിച്ച് തിരിച്ചു വന്ന മീഡിയ പൂർവാധികം ശക്തിയോടെ ഇസ്ലാമിക രാജ്യ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തുടരുകയാണ്. അവരുടെ നമ്പർ വൺ ശത്രു മോദിയും ബിജെപിയും വംശഹത്യ ചെയ്യും. നമ്മുടെ നാട്ടിലേക്ക് അടുത്ത കാലത്തായി മോദി വിരോധവും സംഘവിരോധവും ബിജെപി വിരോധവും അതിനോടൊപ്പം തന്നെ ഇന്ത്യ വിരോധവും തഴച്ചു വളരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആരാണ് എതിർഭാഗത്ത് വളരുന്നത് എന്ന് അറിയാത്തവരല്ല ഈ വളർത്തിക്കൊണ്ടുവരുന്നത് ഒന്നും തന്നെ. ബിജെപിയെ അവർ വിശേഷിപ്പിക്കുന്നത് ഇതിലൊരു രാഷ്ട്രീയമുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ബിജെപിയെയും മോദിയെയും സംഘപരിവാറിനെയും വിമർശിക്കാൻ ഈ രാജ്യത്തെ ഓരോ പൗരനും അധികാരമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. എന്നാൽ രാജ്യദ്രോഹികളെ വെള്ളപൂശുകയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ രാജ്യദ്രോഹിയാക്കുകയും ചെയ്യുന്നത് എങ്ങനെ അനുകൂലിക്കാൻ കഴിയും? ഇത്തരം ഇസ്ലാമിക ഇത്രയും കാലവും മീഡിയ അവൻ പ്രവർത്തിച്ചിരുന്നത് എന്തിനു വേണ്ടിയാണ്? ജിഹാദി പ്രീണനമായിരുന്നു. മീഡിയ വൺ ചാനൽ എന്ന് പറഞ്ഞാൽ തന്നെ ജമാഅത്ത് ഇസ്ലാമി ചാനലല്ലേ? ആ ഇസ്ലാമിക ചാനലിന്റെ രാഷ്ട്രീയം എവിടെ എത്തി നിൽക്കുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ലേ? ദേശവിരുദ്ധതയും മുസ്ലിങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയവും ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായ അബു അഹ്ല മൗദൂദിയുടെ ജനാധിപത്യ വിരുദ്ധതയും മതേതരത്വ വിരുദ്ധതയും ദേശവിരുദ്ധതയും ഒത്തിണങ്ങിയ ഒരു ചാനലിന് ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. ആ ഇന്ത്യയെ സ്നേഹിക്കുകയും ആ ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ ഏറ്റവും ഉത്തുംഗതയിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ, രാജ്യത്തെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. കിടത്തുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ചർച്ച. ആ ചർച്ചയിലാണ് ഇസ്ലാമിക അജണ്ട കൃത്യമായി നടപ്പിലാക്കുന്നത്, അവരുടെ നോട്ടപ്പുള്ളികളെ ടാർഗറ്റ് ചെയ്ത് വ്യക്തിഹത്യ ചെയ്യുന്നത്. പ്രമോദരാമനും അജിത്സും ഒക്കെ ഒരു ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് മറുനാടിനെയും എന്നെയും കുറ്റം പറഞ്ഞതിന് കൃത്യമായ മറുപടി ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ വന്ന രണ്ട് വീഡിയോ ക്ലിപ്പുകൾ എനിക്ക് ചിലർ അയച്ചു തന്നു, രണ്ടും ഞെട്ടിക്കുന്നതായിരുന്നു. ആദ്യത്തേത് കോഴിക്കോട് ട്രെയിനിന് തീവച്ച ഷാരൂഖ് സൈഫിനെ ന്യായീകരിക്കാൻ നടത്തിയ പരിശ്രമമാണ്. ഷാരൂഖ് സൈഫ് നിരപരാധിയാണ് എന്നവർ പറയുന്നു, ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല, കുറെ കാലത്തിന് ശേഷം അയാൾ വെറുതെ വിടും എന്നാണ് പ്രവചനം. ഷാരൂഖ് സൈഫി എന്ന മതതീവ്രവാദി സാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളിലും ഖുർആനിലും ആകൃഷ്ടനായി ഈ നാട് കത്തിക്കാൻ വന്ന തീവ്രവാദിയാണ്. അവനെ വെള്ളപൂശാൻ സാധിക്കുന്നത് ശ്രദ്ധിക്കണം. ഇവരെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും അവനെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയവരുണ്ടായിരിക്കുക. അവന് ചപ്പാത്തിയും ഗ്രീൻപീസ് കറിയും ഉണ്ടാക്കി കൊടുത്ത് പെരുന്നാളിന്റെ പുടവ കുറച്ച് നേരത്തെ കൊടുത്ത് അതുവരെ അവനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന ഫോണ് പോലും മുക്കി ഇതെല്ലാ രൂപത്തിലും രക്ഷപ്പെടുത്തിയതിന് പിന്നിൽ ഈ വെള്ളപൂശുകാരുണ്ടാകും. ട്രെയിനകത്ത് കയറി തീ വെച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച് മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ക്രിമിനലിനെ വെള്ളപൂശി എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ അജിംസ് എന്ന നുണപ്രചാരകൻ സാക്കിർ നായിക്കിനെയും വെള്ളപൂശുന്നു. ഇന്ത്യയുടെ പിടികിട്ടാ പുള്ളിയാണ് സാക്കിർ നായിക്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന്, മണി ലോണ്ടറിംഗിന്, ഹെയ്റ്റ് സ്പീച്ച് അതായത് വിദ്വേഷ പ്രസംഗത്തിനെയൊക്കെ കേസെടുത്തപ്പോൾ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ പുച്ഛിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് മുങ്ങി അന്വേഷണത്തോട് സഹകരിക്കാതെ മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്ന ആളാണ് സാക്കിർ നായിക്ക്. ഈ സാക്കിർ നായിക്കിനെ പുണ്യാളനാക്കുന്നു, വിശുദ്ധനാക്കുന്നു അജിംസ്. ആർക്കു വേണ്ടി? ഷാരൂഖ് സൈഫ് എന്ന ഒരു കൊടും ക്രിമിനലിന് വേണ്ടി. കാര്യം ഇദ്ദേഹം റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു, റാഡിക്കലൈസ് ചെയ്യപ്പെടാൻ കാരണം ആയിട്ട് എഡി ജി പി പറയുന്നത് സാക്കിർ നായിക്കിന്റെ പ്രസംഗം കേൾക്കുന്നു. ഇസ്രാർ അഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു മുസ്ലിം പണ്ഡിതൻ അയാൾ സ്വാധീനിക്കപ്പെടുന്നതാണ്. സാക്കിർ നായിക്ക് ഇന്ത്യയിൽ നിന്ന് ഫ്യൂജിറ്റീവാണ്, അതായത് തർക്കമൊന്നുമില്ല. പക്ഷെ അത് സാക്കിർ നായിക്ക് ഇന്ത്യയിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തിയെന്നുള്ള പ്രശ്നം, അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളാണ് അദ്ദേഹം ഫ്യൂജിറ്റീവ് ആയിട്ടുള്ളത്. അദ്ദേഹം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് പീസ് ടി വി എന്ന് പറയുന്നൊരു, ഇയാൾ ബേസിക്കലി ഒരു ടെലിവിഷൻ ഇവാഞ്ചലിസ്റ്റാണ്, മുസ്ലിം ടെലിവിഷൻ ഇവാഞ്ചലിസ്റ്റാണ്. ആ രീതിയോട് വിപ്രതിപത്തിയുള്ള, അതിനെ എതിർക്കേണ്ട ഘടകങ്ങളുണ്ടാകാം, അതിനോട് എതിർപ്പുള്ള ആളുകളുണ്ടാകാം. അങ്ങനെ ചെയ്യണമോ? ഈ ഇവാഞ്ചലിസം എല്ലാ മതങ്ങളിലും എത്രമാത്രം നല്ലതാണ്, അത് മറ്റു മതങ്ങൾക്ക് ആ മതങ്ങളോടുള്ള വിദ്വേഷം വർദ്ധിപ്പിക്കാൻ എത്രമാത്രം സഹായകരമാണ്, അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ടെററിസത്തെ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്നൊന്നും അദ്ദേഹം ഇല്ല. അപ്പോൾ ഒരാൾ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നപ്പോഴാണ് ഒരു ആശയത്തിന്റെ ഫണ്ടമെന്റൽ ടെനറ്റ്സിൽ നിന്നുകൊണ്ട് വളരെ തീവ്രമായി ചിന്തിക്കുന്നതാണ്. അങ്ങനെ ഒരു ആക്ഷേപം ഇയാൾക്കെതിരെ ഇല്ല. ഇയാളിൽ പ്രചോദനമായി എവിടെയെങ്കിലും ഭീകരാക്രമണം നടത്തിയതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനി ഇസ്രാർ അഹമ്മദ് എന്ന് പറഞ്ഞ ആൾ 2008 മരിച്ചു ഒരു മുസ്ലിം പണ്ഡിതനാണ്. കോയമ്പത്തൂരിൽ പൊട്ടിത്തെറിച്ച ജമീഷ മുബിനും NIA അന്വേഷണ റിപ്പോർട്ട് അവസാനം സമർപ്പിച്ചപ്പോൾ സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് പൊട്ടിത്തെറിച്ചത്. അയാൾ ഒരു ടെലിവിഷൻ ഇവാഞ്ചലിസ്റ്റ് അല്ല, അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ കാസറ്റുകളിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ ഒന്നും ജനങ്ങളെ സ്വാധീനം. പുസ്തകം എഴുതുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്. മറ്റു ചില കാര്യങ്ങളും അദ്ദേഹം സോഷ്യോ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു മതപണ്ഡിതനായിരുന്നു. അയാൾ മരിച്ചു കണ്ടെത്തട്ടെ. അപ്പൊ ഇസ്രാർ അഹമ്മദ് എന്ന് പാകിസ്ഥാനിലുള്ള ഒരാൾ ഈ ഷഹീൻബാഗിൽ കിടക്കുന്ന എങ്ങനെ സ്വാധീനിക്കാനും സാക്കിർ നായിക്ക് സ്വാധീനിച്ചു എന്നാണ് മനസ്സിലായത്. അദ്ദേഹത്തെ പ്രസംഗമാണ്, ഇത് എങ്ങനെ സ്വാധീനിക്കുന്നു മനസ്സിലാവുന്നില്ല. ഇനി ഒരാൾ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കുറ്റമല്ല. ഒരാൾ റാഡിക്കലൈസ് ഇപ്പോൾ പലവിധ ആശയങ്ങളിൽ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നുണ്ട്.
രാജ്യത്ത് പലതരം ഐഡിയോളജികൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ അതിനെ ഫണ്ടമെന്റലിസ്റ്റുകൾ, റാഡിക്കലുകൾ എന്ന് വിളിക്കുമ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റും ഉണ്ട്, റാഡിക്കൽ കമ്മ്യൂണിസ്റ്റും ഉണ്ട്, റാഡിക്കൽ മാർക്സിസ്റ്റും ഉണ്ട്, റാഡിക്കൽ ഹിന്ദുത്വവാദികളുണ്ട്. ഈ റാഡിക്കലൈസൻ ഇറ്റ്സെൽഫ് ഒരു കുറ്റമല്ല. അപ്പോൾ ഇത് ഇതിങ്ങനെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഇയാൾ ഇത് ചെയ്തത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ലോജിക്കലായിട്ടുള്ള മറുപടി അന്വേഷണ സംഘത്തിലില്ല. അയാൾ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു എന്നാൽ പോയിട്ട് പെട്രോൾ ഒഴിച്ച ആൾക്കാർ കൊന്നുകളെ എന്ന് ചിന്തിക്കണമല്ലോ. അത് നമ്മൾ കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള ഒന്നാണ് നിലവിൽ ഈ അന്വേഷണ സംഘം മുന്നോട്ടിച്ചുള്ള തിരക്കഥ. പക്ഷേ എന്നയുടെ കയ്യിലേക്ക് കൈമാറുന്നതുകൂടി അതൊരു ലോങ് പ്രോസസ്സിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. അവർ കൂടുതൽ നല്ല മികച്ച തിരക്കഥകളും അല്ലെങ്കിൽ പുതിയ സ്ക്രിപ്റ്റ് വരും, പുതിയ കാരണങ്ങൾ പറയും. അവസാനം ഏതോ കാലത്ത് ഇവർ വിട്ടയക്കപ്പെട്ടെ പ്രവർത്തനം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കാൻ. ഷാരൂഖ് സൈഫിയെ വെള്ളപൂശാനും സാക്കിർ നായിക്കിനെ ഒരു ദേശസ്നേഹിയാക്കി മാറ്റാനും മീഡിയ വൺ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ ഒരു രാജ്യവിരുദ്ധനാക്കി മാറ്റാനും. എന്തിനാണ് ഇത്തരം മാധ്യമങ്ങൾക്കൊക്കെ മാധ്യമ സ്വാതന്ത്ര്യം നൽകുന്നത്? ഇന്ത്യ വിരുദ്ധതയുണ്ട് എന്ന് തെളിഞ്ഞാൽ അപ്പോൾ തന്നെ ബാൻ ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ഇവരെ ഇത്രയും വളരാൻ അനുവദിച്ചത്? ഇതിന് പിന്നില് പല ആളുകളുടെ കൈകളുമുണ്ട്. ഇന്ന് എതിർക്കുന്ന പല ആളുകളും ഇതിന് ഇന്നലെ ചുക്കാൻ പിടിച്ചവരായിരുന്നു. നന്ദി.